മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഏറെ ദിവസം നീണ്ടുനിന്ന ഒന്നാണെങ്കിലും അതിനും മുമ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുഴുവൻ കൗരവ പടയെയും പരാജയപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് അർജുനന്. അതിനകത്ത് കർണനുണ്ടായിരുന്നു, ദുര്യോധനനുണ്ടായിരുന്നു, ദ്രോണരുണ്ടായിരുന്നു, കൃപനുണ്ടായിരുന്നു, ഭീഷ്മരുണ്ടായിരുന്നു. അങ്ങനെ കൗരവ ഭാഗത്തെ സകല സർവശക്തരായിട്ടുള്ള യോദ്ധാക്കളും ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പുറത്ത് ഒറ്റയ്ക്ക് അർജുനൻ നിന്നുകൊണ്ട് പൊരുതി കൗരവ സൈന്യത്തെ പരാജയപ്പെടുത്തിയ കൃത്യമായ സംഭവം മഹാഭാരതത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ചൂതുകളിയിൽ പരാജയപ്പെടുന്ന സമയത്ത് പാണ്ഡവർക്ക് അജ്ഞാതവാസവും വനവാസവും ഉണ്ടാവുകയാണ്. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും, അതാണ് നിബന്ധന. അപ്പൊ ഈ അജ്ഞാതവാസം എന്ന് പറയുന്നത് ഇവരെ കണ്ടുപിടിക്കാൻ പാടില്ല, ആരും തിരിച്ചറിയാതെ കഴിയണമെന്നുള്ളതാണ്. ഈ തിരിച്ചറിയാതെ കഴിയുന്ന സമയത്ത് ഈ കൗരവർ പദ്ധതി ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 1 വർഷ കാലയളവിൽ എങ്ങനെയാണ് തിരിച്ചറിയാതെ ഇവർക്ക് കഴിയാൻ പറ്റുക? ചക്രവർത്തിയായിരുന്ന നമ്മുടെ യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അക്കാലത്ത് ലോകമൊട്ടാകെ അറിയപ്പെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അജ്ഞാതവാസ കാലയളവിൽ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ വിരാട രാജ്യത്ത് വേഷപ്രശ്നരായിട്ട് ഈ പാണ്ഡവർ കഴിയുന്നത് മാത്രം കണ്ടെത്താൻ കൗരവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ കഴിയുന്ന സമയത്ത്, ഈ അജ്ഞാതവാസം അവസാനിക്കാറായ സമയത്താണ് ഇവർക്കൊരു സൂചന കിട്ടുന്നത്. കീചകൻ വധിക്കപ്പെട്ടു എന്നൊരു സൂചന. ഒരു ദിവസം പതിവ് പോലെ രാജ്യസഭ കൂടുകയും ഭീഷ്മര്, ദ്രോണര്, കൃപൻ, ശകുനി, ദുശാസനൻ ഇവരെല്ലാം സഭയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ദുര്യോധനന്റെ സുഹൃത്തായിട്ടുള്ള തികർത്ത രാജ്യത്തിലെ രാജാവായ സുശർമനും ആ സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഒരുപാട് ചാരന്മാരെ മൊത്തം പ്രദേശങ്ങളിലും അയച്ചിരിക്കുകയാണ് പാണ്ഡവരെ കണ്ടെത്താൻ. ഒരു വിവരവുമില്ല. അന്നേ ദിവസവും ഈ ചാരന്മാര് യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുകയും സഭയിലെത്തിയിട്ട് അവരറിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവര് പറഞ്ഞത്, വിരാട രാജ്യത്തെ സൈന്യാധിപനും രാജാവിന്റെ അടുത്ത ആളുമായിട്ടുള്ള കീചകനെ ചില ഗന്ധർവന്മാർ വധിച്ചു എന്നാണ്. അപ്പോ ശരീരബലം കൊണ്ടും അഭ്യാസ പാടവം കൊണ്ടും അജയ്യനായിരുന്ന കീചകനെ കൊന്നുവെന്ന് കേട്ടപ്പോ പാണ്ഡവർക്ക് അതിൽ പങ്കുണ്ടോ എന്ന സംശയമൊക്കെ ചിലർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ആരും അത് അത്ര ഗൗരവത്തിലെടുത്തില്ല, പ്രത്യേകിച്ച് കൗരവര്. ഈ വിരാട രാജ്യത്തെ രാജാവിന്റെ സർവ്വ സൈന്യാധിപൻ മാത്രമല്ല, രാജാവ് പോലും ഭയക്കുന്ന ആളാണ് കീചകൻ. അത്രയേറെ പവർഫുൾ ആണ്. ഇപ്പൊ അവിടെ വേഷപ്രശ്നരായിട്ടാണല്ലോ പാണ്ഡവര് കഴിയുന്നത്. മാലിനി എന്ന് പറയുന്ന ഒരു പേരിലാണ് കൊട്ടാരത്തില് അവിടെ ദ്രൗപദി കഴിഞ്ഞിരുന്നത്. അപ്പൊ സുന്ദരിയായ ദ്രൗപദിയില് കീചകനൊരു മോഹം തോന്നുകയും ദ്രൗപദിയെ അപമാനിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇത് ഭീമൻ അറിയുമ്പോൾ അതിനുള്ള പ്രതികാരമായിട്ടാണ് ഭീമൻ കീചകനെ വധിക്കുന്നത്. ഈ മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണത്. വിരാട രാജാവിന് പോലും സന്തോഷമായി, കാരണം കീചകനെ കൊണ്ട് അദ്ദേഹവും പൊറുതി മുട്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ യുദ്ധങ്ങളിൽ മറ്റ് രാജ്യങ്ങൾക്ക് വിരാട രാജ്യത്തെ ഭയമായിരുന്നു കീചകന്റെ ആ ഒരു ധൈര്യവും ശക്തിയും പോരാട്ട വീര്യവും ഒക്കെ കാരണം. എന്തായാലും പിന്നീട് കീചകവധം ഈ കൗരവരറിയുകയും അക്കൂട്ടത്തില് ഈ സുശർമൻ, അതായത് ത്രികർത്ത രാജാവ് സുശർമൻ, ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികത തോന്നുകയാണ്. കാരണം കീചകന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. വിരാട രാജ്യവുമായിട്ട് പലപ്പോഴും ത്രികർത്ത യുദ്ധം ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണം ഈ കീചകന്റെ സ്ട്രെങ്ത് തന്നെയായിരുന്നു. അപ്പോ വിരാട രാജ്യത്തെ കരുത്തനായിട്ടുള്ള ഈ ഒരു സൈന്യാധിപൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം വന്നു. അതായത് ഇതൊരു അവസരമാണ്, വിരാട രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഒരു അവസരം. എന്തായാലും സർവ്വ സൈന്യാധിപൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ചിറകറ്റ ഒരു പക്ഷിയെപ്പോലെയാണ് വിരാട രാജാവെന്നും അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഹസ്തിനപുരത്തിന് എതിർചേരി നിൽക്കുന്ന ഒരാളുകൂടിയായിരുന്നു വിരാട രാജാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതിനോട് ദുര്യോധനനും അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഗോസമ്പത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോ വിരാട രാജ്യത്ത് ധാരാളം ഗോസമ്പത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം പിടിച്ചെടുക്കുക എന്നതും അന്ന് യുദ്ധത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. അങ്ങനെ സുശർമനും അതോടൊപ്പം കൗരവരും ചേർന്നുകൊണ്ട് യുദ്ധത്തിനായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ സുശർമൻ വിരാടത്തെ ആക്രമിക്കാൻ തയ്യാറായിട്ട് എത്തുന്നു. ആദ്യം തന്നെ ഇവരുടെ ഗോക്കളെയൊക്കെ തന്നെ അവര് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധത്തിന് സഹായിക്കാനായിട്ട് യുധിഷ്ഠിരനും അതോടൊപ്പം തന്നെ ഭീമനും നകുലനും സഹദേവനും കൂടി പോർച്ചട്ടയണിഞ്ഞ് ഇവർക്കൊപ്പം പോവുകയാണ്. വിരാട രാജാവിനൊപ്പം ശക്തമായ യുദ്ധം നടന്നു. രണ്ടു ഭാഗത്തും ഒരുപാട് പേർ മരണപ്പെട്ടു. പക്ഷേ അമാനുഷികമായ കൃത്യങ്ങളൊന്നും ചെയ്യാൻ പാണ്ഡവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അവരെ മറ്റുള്ളവർ തിരിച്ചറിയുമെന്നതായിരുന്നു കാരണം. എന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിനിടയിൽ ഈ സുശർമനും വിരാട രാജാവും തമ്മിൽ ഏറ്റുമുട്ടുകയും അദ്ദേഹത്തിന്, അതായത് വിരാട രാജാവിന്റെ തേര് തകർക്കുകയും അദ്ദേഹത്തിന്റെ തേരാളിയെ വധിക്കുകയും ചെയ്യുന്നുണ്ട് സുശർമൻ. അതിനുശേഷം വിരാട രാജാവിനെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ രഥത്തിലേറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് യുധിഷ്ഠിരൻ ഭീമനോട് പറയുകയാണ്,
നമ്മളെ വളരെയധികം സഹായിച്ച ആളാണ് വിരാട രാജാവ്, അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഭീമൻ ഒരു വലിയ മരം പിഴുത് അതിന് നേരെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കാൻ ശ്രമിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അമാനുഷിക കൃത്യങ്ങൾ നീ ചെയ്താൽ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ ഭീമനും നകുലനും സഹദേവനും കൂടി ഒന്നിച്ച് ഈ സുശർമ്മന്റെ പിന്നാലെ പോവുകയാണ്. പോയിട്ട് അദ്ദേഹത്തിന്റെ രഥത്തിനൊപ്പം അവരെത്തുകയും ഒപ്പമുണ്ടായിരുന്ന ഭടന്മാരെ ഒക്കെ തന്നെ നിസ്സാരമായിട്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. സുശർമ്മൻ ഈ സമയത്ത് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഏത് സമയത്തും തന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്ന് മനസ്സിലാക്കിയ സുശർമ്മൻ തേരിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ജീവനും കൊണ്ട്. എന്നാൽ ഒരു സിംഹം മാനിനെ പിടികൂടുന്ന ലാഘവത്തോടെ പിന്തുടർന്ന ഭീമൻ അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹം ഏത് നിമിഷവും മരണം സംഭവിക്കുമെന്ന് ഭയന്നിരിക്കുകയാണ്. അദ്ദേഹം തൊഴുത് കയറാൻ അപേക്ഷിക്കുകയാണ് ഈ സുശർമ്മൻ ഭീമനോട്. ഭയം കാരണം ബോധരഹിതനായ അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ച് രഥത്തിലേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഭീമൻ. പിന്നീട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. അപമാന ഭാരത്താൽ എല്ലാവരുടെയും കാല് പിടിച്ച് തൊഴുത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അവശേഷിച്ച സൈന്യവുമായിട്ട് മടങ്ങിപ്പോവുകയാണ്. അപ്പൊ ഇതൊന്നും കൗരവർ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആദ്യം വിരാടനെ ഇദ്ദേഹം ആക്രമിക്കുമെന്നാണ് പറഞ്ഞത് സുശർമ്മൻ. തൊട്ടു പിന്നാലെ കൗരവരവിടെ എത്തുമെന്നാണ് അവരും പറഞ്ഞിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ദിനം ഇതൊന്നും അറിയാതെ കൗരവര് വിരാട രാജ്യത്തെ ആക്രമിക്കാൻ എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തെ അതിജീവിച്ച് അതിൽ വിജയിച്ച അതിനെ തന്നെ സഹായിച്ച പാണ്ഡവരോട് വിരാട രാജാവിന് അതിയായ സന്തോഷവും സ്നേഹവും തോന്നുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം ഈ ഒരു ആക്രമണം നടത്താനായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് കൗരവരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അവിടേക്ക് എത്തുമ്പോഴും അദ്ദേഹം അറിയുന്നത് എന്താണ്, അവരിപ്പോ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പരാജയപ്പെട്ട കാര്യങ്ങൾ അപ്പോഴും കൗരവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരും എളുപ്പത്തിൽ ഇവരുടെ ഗോക്കളെയും സ്വത്തുക്കളും സമ്പത്തും ഒക്കെ കൊണ്ട് പോകാമെന്നേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു വശത്ത് വലിയ യുദ്ധം നടക്കുകയാണ്, മറുവശത്ത് കൗരവ സേനയും എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ധർമ്മസങ്കടത്തിലാവുകയാണ് ഈ വിരാട രാജ്യം. അപ്പോ വിരാട രാജാവിന് രണ്ട് മക്കളുണ്ട്, ഒരു മകനും ഒരു മകളും. ഉത്തരൻ എന്നാണ് മകന്റെ പേര്, മകളുടെ പേര് ഉത്തര എന്നുമാണ്. അപ്പോൾ ഉത്തരൻ വളരെ വലിയ പൊങ്ങച്ചക്കാരനൊക്കെയാണ്. അപ്പോൾ ഈ കൗരവരുടെ ആക്രമണം ഉണ്ടായെന്നുള്ള വിവരം ചാരന്മാര് പെട്ടെന്ന് വന്ന് ഇദ്ദേഹത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വലിയ പൊങ്ങച്ചൊക്കെ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ തേര് ഓടിക്കാൻ എനിക്ക് ആരുമില്ല, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അവിടെ വേഷപ്രശ്നനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ അർജുനൻ. ബൃഹന്നള എന്ന പേരിൽ ഒരു സ്ത്രീ വേഷത്തിലാണ് അർജുനൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അർജുനൻ ഉടനെ തന്നെ മാലിനി എന്ന് പറയുന്ന നമ്മുടെ ദ്രൗപദിയെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്, അതായത് ഞാൻ തേരാളിയായിട്ട് പോയിക്കൊള്ളാം എന്ന് അദ്ദേഹത്തോട് അറിയിക്കൂ, താൻ തേര് തളിക്കാൻ അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ മാലിനി ഇക്കാര്യം രാജകുമാരനോടും രാജകുമാരിയോടും ഒക്കെ പറയുകയും അതേസമയത്ത് രാജകുമാരൻ ഇദ്ദേഹത്തെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രസന്ന വേഷത്തിൽ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് നമ്മുടെ അർജുനൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് തേര് തളിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മാലിനി പറയുന്നുണ്ട്, ഇദ്ദേഹം പണ്ട് അർജുനന്റെ തേരൊക്കെ തളിച്ചിട്ടുള്ള ആളാണ്, അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും തേരോടിക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അർജുനൻ പോയിട്ട് തേരാളിയാകാൻ തയ്യാറെടുക്കുന്നു. അദ്ദേഹം ഒരു തേരൊക്കെ സജ്ജീകരിച്ച് കുതിരകളെയൊക്കെ അതിൽ അറേഞ്ച് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൗരവരെ ഇപ്പോൾ അങ്ങ് പരാജയപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരൻ വലിയ രീതിയിൽ റെഡിയായിട്ട് തേരിൽ നിൽക്കുകയാണ്. തേര് ഓടിക്കുന്നത് നമ്മുടെ ബൃഹന്നള എന്നു പേരുള്ള അർജുനനാണ്. എന്നാൽ ഈ കൗരവ സൈന്യത്തെ കണ്ട മാത്രയിൽ തന്നെ ഉത്തരൻ ഭയന്നു വിറച്ചു പോവുകയാണ്. കാരണം അത്രയും വലിയൊരു സൈന്യമാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ പോയി അങ്ങ് കൗരവരെ അങ്ങ് എന്തോ ചെയ്തു കളയാമെന്ന് പറഞ്ഞ് കണ്ട ഇറങ്ങിയ ഉത്തരൻ ഈ സൈന്യത്തെ കണ്ടപ്പോഴേക്കും ആകെ വിറച്ചുകൊണ്ട് ബൃഹന്നളയോട് പറയാണ്, എന്തൊരു വലിയ സൈന്യമാണിത്, ഇവരോട് പൊരുതാൻ നമുക്ക് കഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം, എൻ്റെ തല കറങ്ങുകയാണെന്ന് പറയാണ്. എന്നാൽ അർജുനനുണ്ടോ വിടുന്നു, അർജുനൻ തേര് മുന്നോട്ട് തന്നെ തളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തേരിൽ നിന്ന് ഇറങ്ങി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അർജുനൻ പിടിച്ച് വീണ്ടും തേരൽ കൊണ്ടിട്ടിട്ട് അർജുനൻ അദ്ദേഹത്തെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അർജുനൻ നേരെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ശമീ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് തേരോടിച്ചു. വൃക്ഷത്തിൽ കയറി ആയുധങ്ങൾ എടുക്കുന്നതിന് ഉത്തരനെ നിയോഗിച്ചു. അവൻ ആയുധങ്ങൾ കയറിൽ തൂക്കി താഴെ ഇറക്കുകയാണ്. പൊതിഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങളുടെ കെട്ടടിക്കുന്നു. സ്വർണവും രക്തവും പതിച്ച വില്ലുകൾ, തേച്ചു മിനുക്കി മൂർച്ച വയ്പ്പിച്ചിട്ടുള്ള ശരങ്ങൾ, സ്വർണ്ണപ്പിടിയുള്ളതും ദിവ്യവുമായ ഖണ്ഡങ്ങൾ, തിന്നിത്തിളങ്ങുന്ന വാളുകൾ, അങ്ങനെ ഒരു കൂട്ടം ആയുധങ്ങൾ കണ്ടു തന്നെ ഉത്തരൻ അമ്പരന്നു പോവുകയാണ്. ബൃഹന്നള എന്നതൊരു സാധാരണയാളല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് അങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൃഹന്നള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതായത് തങ്ങൾ അജ്ഞാതവാസത്തിലായിരുന്നുവെന്നും ഇന്നലെയാണ് അത് അവസാനിച്ചത് എന്നും ഇതെല്ലാം തങ്ങളുടെ ആയുധങ്ങളാണ് എന്നും തങ്ങൾ പാണ്ഡവരാണ് എന്നും വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് അമ്പരന്ന് പോവുകയാണ് ഉത്തരൻ. പിന്നീട് അവിടെ അരങ്ങേറിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൺ മാൻ ഷോയാണ്. വൺ മാൻ ആർമി എന്നൊക്കെ പറയുന്നത് പോലെ
ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു മഹാസൈന്യത്തെ അർജുനൻ നിഷ്പ്രയാസം കീഴടക്കുന്ന ഒരു മഹത്തായ കാഴ്ചയാണ് പിന്നീട് ലോകം കാണുന്നത്. അർജുനൻ ദേവലോകത്ത് നിന്ന് തനിക്ക് ലഭിച്ച ദേവദത്തം എന്ന ശംഖ് നീട്ടി വിളിച്ചു. പർവ്വതം പോലും പിളരുന്ന വിധം ഭയങ്കരമായിരുന്നു അതിന്റെ ശബ്ദം. അതിനുശേഷം അർജുനൻ ഞാൻ വലിച്ചു കെട്ടി ഗാന്ധീപമൊന്ന് ഉലച്ചപ്പോൾ ആരെയും കിടിലം കൊള്ളിക്കുന്ന അതിന്റെ ഒലികൾ കേട്ടുകൊണ്ട് കൗരവ സൈന്യം സത്യത്തിൽ അമ്പരന്ന് പോവുകയാണ്, ഭയന്ന് പോവുകയാണ്. അത്രയും പവർഫുള്ളാണ് ഗാന്ധീപമെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. കൗരവ നേതാക്കന്മാരുടെ സംശയങ്ങളെല്ലാം തീർന്നു. സ്ത്രീ വേഷത്തിൽ തൊട്ടു മുമ്പേ കണ്ടത് അർജുനനെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പശുക്കളെയെല്ലാം വിട്ടുകൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാമെന്ന് സാക്ഷാൽ ദ്രോണർ തന്നെ കൗരവരോട് അപേക്ഷിക്കുകയാണ്. അജ്ഞാതവാസം ഒരു ദിവസം മുമ്പ് തന്നെ അവസാനിച്ചുവെങ്കിലും ഇക്കാര്യം വിസ്മരിച്ചു പോകുന്ന ദുര്യോധനനും കർണനും അതോടൊപ്പം ശകുനിയും ഈ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞു, അജ്ഞാതവാസം തീരുന്നതിന് മുമ്പായി അർജുനനോടായാലും യുദ്ധം ചെയ്യാമെന്ന്. അതായത് ഇവർ വിചാരിച്ചത് അജ്ഞാതവാസം അവസാനിക്കും മുമ്പാണ് അർജുനനെ കണ്ടെത്തിയത് എന്നാണ്. എന്നാൽ ഒരു ദിവസം മുമ്പ് തന്നെ അജ്ഞാതവാസം അവസാനിച്ചിരുന്നു എന്നതാണ് വാസ്തവം. കർണൻ പറയുന്നുണ്ട്, ഞാൻ അർജുനനേക്കാൾ ഒട്ടും താഴെയല്ല. ദ്രോണാചാര്യർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ പിന്നിലേക്ക് നിന്നോളൂ, നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന്. ദുര്യോധനനും ശകുനിക്കുമൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. അർജുനന്റെ ശക്തി മനസ്സിലാക്കിയ കൃപാചാര്യരും അശ്വത്ഥാമാവും പോലും പറഞ്ഞു, യുദ്ധം ഒഴിവാക്കുന്നതാണ് തൽക്കാലം നമുക്ക് നല്ലത് എന്ന്. ഇവിടെ മഹാഭാരതത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അർജുനൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൗരവ സൈന്യം മുഴുവനുണ്ട്, സാക്ഷാൽ കർണനും ദ്രോണരും ഭീഷ്മരും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും യുദ്ധം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയണമെങ്കിൽ അർജുനന്റെ ഒരു സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഭീഷ്മരുൾപ്പെടെയുള്ള എല്ലാവരും യുദ്ധം ചെയ്താൽ ഉണ്ടാകാവുന്ന ദോഷത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കർണനും ദുര്യോധനനും ശകുനിക്കും യുദ്ധം ചെയ്തേ പറ്റൂ എന്നായി. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അർജുനൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ദുര്യോധനനെയാണ്. ദുര്യോധനനും അർജുനനും തമ്മിലുണ്ടായ യുദ്ധം അതിഭയാനകമായ യുദ്ധമൊന്നുമായിരുന്നില്ല, അനായാസമായ യുദ്ധമാണ്. ദുര്യോധനന്റെ സൂതൻ ആദ്യം തന്നെ മരിച്ചു വീഴുന്നു, കുതിരകൾ വിരണ്ടോടുന്നു, ആയുധങ്ങളെല്ലാം തകരുന്നു. ദുര്യോധനൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടുന്നു. ഈ ജീവനും കൊണ്ട് പിന്തിരിഞ്ഞോടുകയാണ് അർജുനനോട് പരാജയപ്പെട്ടിട്ട്. രണ്ടാമത് കർണനോടാണ് ഏറ്റുമുട്ടുന്നത്. ഇവർ തമ്മിലുള്ള യുദ്ധം അത്യന്തം ഭയങ്കരമായിരുന്നു എന്ന് തന്നെയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതായത് കർണൻ വളരെ ശക്തനായ ഒരു യോദ്ധാവായിരുന്നു, പക്ഷേ അർജുനന്റെ മുമ്പിൽ കർണൻ അത്രയും ശക്തനല്ല എന്ന് ഈ യുദ്ധം തെളിയിക്കുന്നുണ്ട്. ഈ വിരാട യുദ്ധം നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ സമയം നീണ്ടുനിന്ന യുദ്ധമാണ് അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധം. അമാനുഷിക ശക്തിയോടെ ഇരുവരും പോരാടിക്കൊണ്ടിരുന്നു. എന്നാൽ അർജുനന്റെ മുന്നിൽ സാക്ഷാൽ കർണൻ മുട്ടുകുത്തുകയാണ് ഈ യുദ്ധത്തിൽ. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവശനായ കർണൻ ഒടുവിൽ പിന്തിരിഞ്ഞോടി അർജുനന്റെ മുന്നിൽ നിന്ന്. അതായത് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. അതിനും മുമ്പ് തന്നെ നേരിട്ട് അർജുനനും കർണനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആയുധങ്ങളടക്കം നഷ്ടപ്പെട്ട കർണന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നതാണ് പറയുന്നത്. നമ്മുടെ പല സീരിയലുകളും കർണനെ കുറച്ചും കൂടി വലിയ ആളായിട്ട് കാണിക്കുന്നുണ്ട്. കർണൻ പവർഫുള്ളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ യുദ്ധത്തിൽ അർജുനന്റെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെ ഇല്ല, അർജുനൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു, എന്നാൽ ഈ യുദ്ധത്തിൽ അർജുനൻ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരും അർജുനന്റെ എതിരെ നിൽക്കുകയാണ്. അവിടെയാണ് കർണനെ പരാജയപ്പെടുത്തുന്നത്, ദുര്യോധനനെ പരാജയപ്പെടുത്തുന്നത്. കർണൻ ഓടുന്നത് കണ്ടപ്പോ കൃപാചാര്യർ അർജുനന്റെ നേർക്ക് തിരിഞ്ഞു. കൃപർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യോദ്ധാവാണ്. അദ്ദേഹം ഗുരുസ്ഥാനീയനാണ് അർജുനന്റെ. അപ്പോൾ ഗുരുവിനെ വന്ദിച്ചുകൊണ്ടാണ് അർജുനൻ ബാണങ്ങൾ അയത് യുദ്ധം തുടങ്ങുന്നത്. കാരണം കൃപാചാര്യർക്ക് താൻ ഉൾപ്പെടുന്ന സൈന്യത്തിന്റെ അഭിമാനം കാത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള കൃപനും അർജുനനും തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടക്കുകയാണ്. ആ യുദ്ധം കാണാൻ ഒരുപാട് ദേവന്മാർ പോലും എത്തിയെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. കൃപർ തന്റെ എല്ലാ അസ്ത്രങ്ങളും അർജുനന് നേരെ എയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിനെല്ലാം എതിരസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് അർജുനൻ അതിനെയൊക്കെ ചിന്ന ഭിന്നമാക്കി. വളരെ സമയം യുദ്ധം നീണ്ടു നിന്നപ്പോൾ കൃപൻ ക്ഷീണിതനാവുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ യുദ്ധത്തിൽ നിന്ന് കൃപനും പരാജയപ്പെട്ട് പിന്മാറുകയാണ് ഉണ്ടായത്. കൃപൻ പിന്മാറിയതിന് പിന്നാലെ ദ്രോണർ വില്ലും അമ്പുമായി ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ അർജുനന്റെ നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ തന്റെ ഗുരുവിന് വന്ദനം എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് ഇങ്ങോട്ട് അസ്ത്രമെയ്തെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് എയ്യുകയുള്ളൂ എന്ന് പറയുകയാണ് അർജുനൻ. ദ്രോണർ 20 പരം അമ്പുകൾ അർജുനന്റെ നേരെ ഒറ്റയടിക്ക് പ്രയോഗിക്കുകയാണ്. എന്നാൽ തന്റെ ശരീരത്തിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ
കൈവേഗത്തോടെ അർജുനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദ്രോണാസ്ത്രങ്ങളെയെല്ലാം തെറിപ്പിച്ചു കളഞ്ഞു. ഐന്ദ്രം, വാരുണം, വായവ്യം, പാർവതം, നാഗം, ഗാരുഡം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥന്റെ നേർക്ക് ദ്രോണർ അയച്ചു. എന്നാൽ അതിനെയെല്ലാം പ്രത്യാസ്ത്രങ്ങളാൽ നിർവീര്യമാക്കുകയാണ് അർജുനൻ. യാതൊരു തളർച്ചയുമില്ലാതെ പൊരുതുന്ന അർജുനന്റെ മുമ്പിൽ ഓരോ നിമിഷം കഴിയുന്തോറും ദ്രോണര് തളർന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. എന്നാൽ അർജുനന്റെ ശക്തിയും പൗരുഷവും കൂടി വരുന്നതും കണ്ടു. ഇത് കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെടുകയാണ്. വിജയനെതിരായി ലോകത്തിൽ യാതൊരു ശക്തിയും ഇല്ലെന്ന് പോലും അവർക്ക് തോന്നി. ഏറെ നേരം യുദ്ധം ചെയ്തതിനു ശേഷം സാക്ഷാൽ ദ്രോണർ, അർജുനന്റെ ഗുരു, അർജുനനോട് പൊരുതി പരാജയമേറ്റുവാങ്ങി പിൻവാങ്ങുകയാണ്. ദ്രോണർ പിൻവാങ്ങുന്നത് കണ്ട് സഹിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിന് കഴിഞ്ഞില്ല. അവൻ അത്യന്തം വീറോടും വാശിയോടും കൂടി അർജുനനോട് ഏറ്റുമുട്ടി. അശ്വത്ഥാമാവ് ഒരു സാധാരണ യോദ്ധാവ് മാത്രമല്ല, ശിവാംശം കൂടിയാണ്. പക്ഷേ ധർമ്മം അർജുനന്റെ ഭാഗത്തായിരുന്നതുകൊണ്ടും മഹാദേവന്റെ ആശീർവാദം അർജുനനൊപ്പമായിരുന്നതുകൊണ്ടും അശ്വത്ഥാമാവിന് അർജുനന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വനവാസകാലത്ത് മഹാദേവനിൽ നിന്ന് പാശുപതാസ്ത്രമടക്കം നേടിയ അർജുനൻ ദേവന്മാരുടെ പോലും ഇഷ്ടപ്പെട്ട യോദ്ധാവായിരുന്നു എന്നതാണ് വാസ്തവം. അങ്ങനെ ദിവ്യാസ്ത്രങ്ങളടക്കം പ്രയോഗിച്ചുകൊണ്ട് വലിയൊരു യുദ്ധമാണ് അശ്വത്ഥാമാവ് അർജുനനോടൊപ്പം നടത്തിയത്. എന്നാൽ ഒടുവിൽ അശ്വത്ഥാമാവിനെ നിരന്തരമായ അസ്ത്രപ്രയോഗം കൊണ്ട് അർജുനൻ വെള്ളം കുടിപ്പിക്കുകയും അവന്റെ ശക്തി ക്ഷയിപ്പിക്കുകയും അവനെ പരാജയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. കൗരവപക്ഷത്തെ പ്രമുഖരെല്ലാവരും അർജുനനോട് പരാജയപ്പെട്ട് പിന്മാറുന്നത് കണ്ടപ്പോൾ കൗരവ പട തന്നെ വീര്യം നശിച്ച് പിന്മാറാൻ തുടങ്ങി. സൈന്യങ്ങൾ പരാജയ ഭീതി മൂലം വ്യൂഹം തകർത്ത് പലായനം തുടങ്ങി. പ്രാണഭീതി കാരണം അവർ ഓടാൻ തുടങ്ങി. എന്നാൽ ഭീഷ്മ പിതാമഹൻ അർജുനന്റെ വീരപരാക്രമങ്ങളെല്ലാം കണ്ട് മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അർജുനന് നേരെ യുദ്ധം ചെയ്യാനായിട്ട് എത്തുകയാണ്. ഭീഷ്മർ രംഗപ്രവേശം ചെയ്തതോടെ കൗരവ സൈന്യാധിപന്മാർ ഓടിയൊളിച്ച യോദ്ധാക്കളെ പ്രേരിപ്പിച്ച് ഭീഷ്മരോടൊപ്പം അർജുനനെ നേരിടുകയാണ്. അർജുനൻ അസാമാന്യമായ വേഗതയോടെ അമ്പയ്യാൻ തുടങ്ങി. അർജുനന്റെ വില്ലിൽ നിന്നു മാത്രമേ അമ്പുകൾ വരുന്നുള്ളൂ എന്ന തോന്നലാണ് അപ്പോൾ പലർക്കും ആ സമയത്ത് തോന്നിയത്. അത്രമാത്രം ലാഘവത്തോടെയും വേഗത്തോടെയുമാണ് അർജുനൻ അമ്പുകൾ എയ്തുകൊണ്ടിരുന്നത്. അർജുനന്റെ അമ്പുകൾ ലക്ഷ്യം നേടിക്കൊണ്ടേയിരുന്നു. സൈന്യത്തിന്റെ മിക്ക ഭാഗത്തെയും അർജുനൻ കൊന്നൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ. ശേഷിച്ചവരൊക്കെ ഓടിപ്പോകുന്നു. അവസാനം അർജുനനും ഭീഷ്മനും കൂടി മാത്രമായി യുദ്ധം. എല്ലാവരും ആശ്ചര്യപ്പെടുമാറ്. മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും മഹാനായ യോദ്ധാവെന്ന് ഖ്യാതി കൊണ്ട, സത്യത്തിൽ ആര്യാവർത്തത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവെന്ന് അറിയപ്പെടുന്ന ഭീഷ്മരെ പോലും വെള്ളം കുടിപ്പിക്കുകയാണ് അർജുനൻ ചെയ്തത്. അർജുനന്റെ തീക്ഷ്ണമായ ശരങ്ങൾ കണ്ട ഭീഷ്മർ അമ്പരന്നു പോകുന്നുണ്ട്. ഭീഷ്മരുടെ പോർച്ചട്ട പൊളിഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അർജുനന്റെ അമ്പുകൾ കൊണ്ട് രക്തം പ്രവഹിക്കുന്നുണ്ട്. ഭീഷ്മനും അർജുനനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒടുവിൽ പിന്മാറുകയാണ്. ഭീഷ്മനും പിന്മാറിക്കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അർജുനനെ ജയിക്കാമെന്നുള്ള കൗരവരുടെ മോഹാഗ്നി തന്നെ കെട്ടുപോയി. എന്നാൽ അണയാൻ പോകുന്ന അഗ്നി ആളിക്കത്തുമെന്നതുപോലെ പരാജിതരായ എല്ലാ വീരന്മാരും സൈന്യങ്ങളും ഒരുമിച്ചുകൊണ്ട്, അതായത് ദ്രോണരും അശ്വത്ഥാമാവും കർണനും കൃപരും ഈ ഭീഷ്മരും അടക്കം എല്ലാവരും ചേർന്നുകൊണ്ട് അർജുനന് നേരെ ഒന്നിച്ച് അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അർജുനൻ തൊട്ടടുത്ത നിമിഷം തന്നെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ശംഖ് വിളിക്കുകയാണ്. ഈ ശബ്ദം നാനാദിക്കുകളിലും മാറ്റുലി കണ്ടു. ഇത് കേട്ടപ്പോൾ സകല കൗരവരും മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അവരുടെ കൈകളിൽ നിന്ന് വില്ലുകൾ താഴെ വീണു. അവരെല്ലാം ഭൂമിയിൽ ബോധരഹിതരായി നിലത്ത് വീഴുകയാണ്. അർജുനന് വേണമെങ്കിൽ ഈ സമയത്ത് നിഷ്കരുണം മുഴുവൻ കൗരവ പടയെയും വധിക്കാമായിരുന്നു. പക്ഷേ അർജുനൻ എപ്പോഴും ധർമ്മത്തോടുകൂടിയാണ് യുദ്ധഭൂമിയിൽ പോലും പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് മുതിർന്നില്ല. അർജുനന്റെ അസ്ത്രത്തിന്റെ ആ ഒരു എഫക്റ്റ് കാരണം സാക്ഷാൽ കർണനടക്കം സകലരും അർജുനന്റെ മുമ്പിൽ നിലത്ത് കിടക്കുകയാണ് ബോധരഹിതരായിട്ട്. പക്ഷെ അർജുനൻ ആകെ ചെയ്തത് കൗരവരുടെ ഭംഗിയേറിയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ ഉത്തരനോട് പറയുക മാത്രമാണ്. കൗരവരെ ജയിച്ച് അവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് നിന്റെ സോദരി ആവശ്യപ്പെട്ടതല്ലേ, അതനുസരിച്ച് നീ ചെയ്യുക എന്നു മാത്രം അദ്ദേഹം പറയുന്നു. അതിനുശേഷം അർജുനൻ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മോഹവലയത്തിൽ നിന്ന് മോചിതരായപ്പോൾ ഇവർ എണീക്കുകയാണ്. ദുര്യോധനൻ ചാടി വീണ് എണീറ്റ് അർജുനനെ ആക്രമിക്കുമെന്ന് വീണ്ടും ആക്രോശിച്ചപ്പോൾ ഭീഷ്മർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് മതിയായില്ലേ, അർജുനനോട് പൊരുതി ജയിക്കാൻ നമുക്കാവില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർജുനന് വേണമെങ്കിൽ നമ്മളെ എല്ലാവരെയും ഇവിടെ വെച്ച് വധിക്കാമായിരുന്നു. മോഹാലസ്യപ്പെട്ട് കിടന്ന നമ്മള് കാലപുരിയിൽ എത്തുമായിരുന്നു. പക്ഷെ അർജുനൻ ധർമ്മിഷ്ഠനായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അർജുനന്റെ വിജയം അംഗീകരിച്ച് അർജുനന്റെ മുമ്പിൽ പരാജിതരായിട്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്.
അതിനു മുമ്പ് അർജുനൻ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വന്ദിക്കുകയും അതേസമയത്ത് ദുര്യോധനന്റെ കിരീടം അമ്പെയ്ത് തകർത്തുകൊണ്ട് വീണ്ടും പരാജയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുകയുമാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. വൺ മാൻ ഷോ, അർജുനൻ ഒറ്റയ്ക്ക് ഇത്രയും യോദ്ധാക്കളെ പരാജയപ്പെടുത്തി എന്നതിന് മഹാഭാരതം തന്നെ കൃത്യമായിട്ട് ആ സന്ദർഭത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇനി പറയൂ, മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ്, യുദ്ധഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അർജുനനല്ലാതെ മറ്റാരാണ്? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.